അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മളെല്ലാവരും വീടുകളിൽ കഴിയുകയാണല്ലോ. ഈ സമയങ്ങളിൽ പുരുഷന്മാരായ നാം ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ ഞാനിങ്ങനെ വന്നത്. സാധാരണഗതിയിൽ ഒരു പുതിയ അനുഭവമായി നമ്മുടെ ഭാര്യമാർക്ക്, വീട്ടിൽ കഴിയുന്ന സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന സമയങ്ങളാണ്. പലപ്പോഴും പുരുഷന്മാർ അതിരാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ വൈകുന്നേരമാകുമ്പോഴാണ് അവർ വീട്ടിലേക്ക് തിരിച്ചു വരിക. എന്നാൽ ഇപ്പോഴത്തെ ഈ കുറഞ്ഞ ദിവസങ്ങളിലുള്ള ഈ സാഹചര്യം പുരുഷന്മാരൊക്കെ ഫുള്ളായി വീട്ടിൽ കഴിയുന്ന സമയമാണ്. ഈ സമയത്ത് പുരുഷന്മാരായ നമ്മൾ ഒരിക്കലും നമ്മുടെ വില നഷ്ടപ്പെടുത്തി കളയരുത്. എന്ന് പറഞ്ഞാൽ, മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഒരിക്കലും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരായ നാം ഒരു ശല്യമായി തോന്നരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇപ്പോഴാണ് നമ്മുടെ ഭാര്യമാർക്ക് നമ്മോടുള്ള സ്നേഹം എത്രയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. കാരണം വീട്ടിൽ ഫുള്ളായി കഴിയുന്നതിൻ്റെ പ്രയാസം എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ ഭാര്യമാരൊക്കെ നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്നതിൻ്റെ മഹത്വവും വിലയും ഒക്കെ നമുക്കിപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ ഒരിക്കലും നമ്മുടെ ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാരായ നാം ഒരു ശല്യമായി തോന്നരുത് എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ വീടുകളിൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്ന്, നിത്യമായും നമ്മുടെ ഭാര്യമാർ നമ്മളില്ലാത്ത സമയത്തും, നമ്മളിപ്പോൾ ഈ ലോക്ക്ഡൗൺ പ്രമാണിച്ചാണല്ലോ നമ്മളിപ്പോൾ വീട്ടിലുള്ളത്, അല്ലാത്ത സമയങ്ങളിൽ അവരുടെ ജീവിതത്തിന് ഒരു നളവും ഒരു തർത്തീവും ഒരു ക്രമീകരണമൊക്കെ ഉണ്ടാവും. എന്നാൽ നമ്മളിപ്പോൾ വീട്ടിലുള്ള സമയത്ത് ഒരിക്കലും അവരുടെ ആ ക്രമീകരണത്തിന് നമ്മുടെ വീട്ടിൽ കഴിയുന്ന ഈ ഒരു സമയങ്ങൾ വിഘാതമാകരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. അഥവാ അവരുടെ ക്രമീകരണത്തെ നമ്മളൊന്ന് മാറ്റിക്കൊടുക്കുക. ഇതുപോലെ തന്നെ അവരുടെ ജീവിത ശൈലിയിൽ നമ്മളൊരു മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ നന്മയിലേക്ക് അവരെ പ്രേരിപ്പിക്കുക എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സാധാരണഗതിയിലുള്ള അവരുടെ ജീവിതക്രമത്തിനൊരു മാറ്റം വരുത്തുക എന്ന് അവർക്ക് തോന്നുമ്പോഴാണ് ഈ ഭർത്താക്കന്മാരൊരു ശല്യമായി സാധാരണഗതിയിൽ അവർക്ക് തോന്നാറുണ്ടാവുക. അപ്പോൾ ഒരിക്കലും നമ്മൾ അവരുടെ ആ ക്രമീകരണത്തിന് ഒരു മാറ്റം നമ്മൾ ഒരിക്കലും വരുത്താൻ പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ഭാര്യമാർ അവർക്ക് നമ്മളൊരു ശല്യമായി തോന്നാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റിയ നമ്മുടെ കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഭാര്യമാരെ അതിലേക്ക് വിളിച്ച് ഒരു ശല്യം നമ്മളായി മാറരുത്. ഇപ്പോൾ ഉദാഹരണം പറയാം, നമുക്ക് വെള്ളം ആവശ്യമാണ് കുടിക്കാൻ. മേശപ്പുറത്ത് പാത്രത്തിൽ വെള്ളമുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം എടുത്ത് കുടിച്ചാൽ മതി, നമുക്ക് ദാഹം തീരും, വെള്ളം കിട്ടുകയും ചെയ്യും. അതേസമയം ആ സമയത്ത് പോലും നമ്മുടെ ഭാര്യമാർ അതിനേക്കാളും വലിയ തിരക്കിലുണ്ടാകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് തരാൻ വേണ്ടി മാത്രം അവരെ വിളിച്ച് നമ്മൾ ശല്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ പല കാര്യങ്ങൾക്കും അത് മുടക്ക് വരുത്തും. അപ്പം അവർക്ക് നമ്മളൊരു ശല്യമായി തോന്നും. ഇവിടെ നമ്മൾ പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഏറ്റവും വലിയ മാതൃകരായ ഭർത്താവാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ ഭാര്യമാരോടൊപ്പം എങ്ങനെയായിരുന്നു എന്ന് വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാൻ കഴിയും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, മാ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതി, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ എന്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നു? മഹദി കൊടുത്ത മറുപടി, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ അവിടുത്തെ വീട്ടിൽ ഫീ ഖിദ്മത്തിഹിം, അഹ്ലിന്റെ അഥവാ ഭാര്യമാരുടെയും മക്കളുടെയും ഖിദ്മത്തിലായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ഫൈദാ ഹളറത്തി സ്വലാത്തു ഖറജ ഇല സ്വലാ, നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കരിക്കാൻ പോകും. അതുവരെ വീട്ടിൽ ഭാര്യമാരോടൊപ്പം മക്കളോടൊപ്പം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിരുന്നു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹാ വിവരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു. അവിടുന്ന് യഫ്ലി തൗബ വയഹ്ലു ബുഷാത വയഖ്ദുമു നഫ്സ, സ്വന്തം കാര്യം ചെയ്യാറുണ്ടായിരുന്നു. പാല് കറക്കാറുണ്ടെങ്കിൽ അത് മൃഗങ്ങളുടെ പാല് കറന്നു എടുക്കാറുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ കുപ്പായം, വസ്ത്രം കഴുകി വൃത്തിയാക്കാറുണ്ടായിരുന്നു. നമ്മൾ സ്വന്തം ചെയ്യാൻ പറ്റിയ വിഷയങ്ങളാണെങ്കിൽ അതിലേക്ക് ഭാര്യമാരെ ക്ഷണിക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ കഴിച്ച പാത്രം നമുക്ക് തന്നെ എടുക്കാൻ കഴിയും, ഏറിയാൽ നമുക്ക് തന്നെ കഴുകി വൃത്തിയാക്കി വെക്കാനും കഴിയും. അപ്പോൾ സ്വന്തം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളിലേക്ക് ഒരിക്കലും നമ്മുടെ ഭാര്യമാരെ വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായും അവർക്ക് ഭർത്താക്കന്മാരായ നമ്മൾ ഒരു ശല്യമായി തോന്നുക. ഭർത്താക്കന്മാരോട് സംസാരിക്കാനും തമാശ പറയാനും ഒക്കെ നല്ല ഒരു അവസരമാണ്. പരസ്പരം ഭാര്യ ഭർത്തൃ സംസാരവും നല്ല രൂപത്തിലുള്ള തമാശ പറച്ചിലും എല്ലാം ഇബാദത്തിന്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കേവലം തമാശ പറച്ചിലൂടെ ഈ സമയങ്ങൾ നഷ്ടപ്പെടുത്തണം എന്നല്ല. കൂടെ ജമായത്തായി നിസ്കരിക്കാം, കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് വലിയ ബറക്കത്ത് കിട്ടാനുള്ള കാരണമാണ്. കൂടെ ഇരുന്ന് മൗലിദ് പാരായണം നടത്താം, ഖുർആൻ ഓതാം, ദിക്ർ ചൊല്ലാം, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാം, മാനകൾ പാടാം. ഇങ്ങനെ വീടുകളെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാം. അതെല്ലാം ഉണ്ടാകുന്നതോടൊപ്പം മൊബൈലിൽ മാത്രം സമയം പാഴാക്കുന്നതിന് പകരം പലപ്പോഴും നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ കണ്ടുവരിക അങ്ങനെയായിരിക്കും, ഫുള്ളായിട്ട് നെറ്റ് തുറന്ന് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇങ്ങനെ യൂട്യൂബിലുമൊക്കെ പല ദൃശ്യങ്ങളും കണ്ട്. ഇപ്പോൾ ഈ പ്രയാസങ്ങളെ തുടർന്നുകൊണ്ടുള്ള സംഭവങ്ങൾ തന്നെ മീഡിയകളിലൊക്കെ വരുന്നത് നമ്മളിങ്ങനെ കണ്ട് സമയം ചെലവഴിക്കുന്നതിന് പകരം നമ്മുടെ ഭാര്യമാരോടൊപ്പം നല്ലത് സംസാരിക്കാനും അവരെ കൂടെ ഇരുന്ന് തമാശ പറയാനും നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവരെ നന്മയിലേക്ക് വരുത്താനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ കേവലം നമ്മുടെ ഭാര്യമാർക്ക് ഒരു ശല്യമായി പോകുന്നു എന്ന് അവർക്ക് തോന്നുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളോ പ്രവണതകളോ ഒന്നും പുരുഷന്മാരായ നമ്മുടെ ഭാഗത്ത് നിന്ന് വരരുതേ എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല മാതൃകാപരമായ കുടുംബജീവിതം നയിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.